നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ശ്രീകൃഷ്ണൻ പല രൂപത്തിലും ഭാവത്തിലും നമ്മളെല്ലാവരും മനസ്സിലാക്കുകയും സ്മരിക്കുകയും വായിക്കുകയും കാണുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ശ്രീകൃഷ്ണന് മഹാഭാരതത്തിൽ ഒരു അവതാരത്തിന്റെ പരിവേഷമില്ല എന്ന് സാർ ഒരിക്കൽ പറയുകയുണ്ടായി. ഗീതയിലേക്ക് വരുമ്പോൾ ഗീതയിലെ ശ്ലോകങ്ങളിൽ കൃഷ്ണൻ ഉപയോഗിക്കുന്ന ഞാൻ എൻ്റെ എന്ന രീതിയിലുള്ള ആ പ്രയോഗം പലർക്കും തെറ്റിദ്ധാരണകളോ സംശയങ്ങളോ എല്ലാം ഉളവാക്കുന്ന ചോദ്യങ്ങളും ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഗീതയിൽ കൃഷ്ണൻ ആരാണ്, അല്ലെങ്കിൽ ഗീതയിലെ ശ്ലോകങ്ങളിൽ കൃഷ്ണൻ ഉപയോഗിക്കുന്ന ഞാൻ എൻ്റെ എന്നുള്ള പ്രയോഗങ്ങളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഞാൻ എന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? തേർത്തട്ടിലിരിക്കുന്ന യാദവനായ കൃഷ്ണനെയാണോ, വേറെ ആരെങ്കിലുമാണോ? യാദവനെയായ വെറും കൃഷ്ണനെ അല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, തീർച്ചയാണ്. കാരണം പ്രപഞ്ചത്തിൻ്റെ പിതാവും പ്രപിതാമഹനുമൊക്കെയാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്, മൂലഗന്ധമാണ് എന്ന് പറയുന്നുണ്ട്, ബ്രഹ്മാവിനുമൊക്കെ മുമ്പുള്ള ആളാണ് എന്ന് പറയുന്നുണ്ട്. അത് ആയിത്തീരുന്ന അവസ്ഥയാണോ ഈ യാദവ കൃഷ്ണനുള്ളത് എന്ന് അത്ഭുതപ്പെടാറുണ്ട് പലരും. ഇതൊക്കെ ഒരു വെറും പറച്ചിലല്ലേ എന്ന് തോന്നാറുമുണ്ട് ചിലർക്കെങ്കിലും. വാസ്തവത്തിൽ അങ്ങനെയല്ല, വെറും പറച്ചിലല്ല. ഞാൻ അതാണ് എന്ന ബോധം ഉറച്ച് കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം താൻ ഈശ്വരൻ തന്നെയാണ്, സംശയമൊന്നുമില്ല ആ കാര്യത്തിന്. ആ ബോധം കൈവരുത്താനുള്ള ചിന്താമാർഗത്തെക്കുറിച്ച് ഉത്തശ്ശൻ പറഞ്ഞു തന്നത് ഞാൻ പണ്ട് പറയുകയുണ്ടായല്ലോ. അത് ഉറച്ചു കിട്ടുക വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. നീ അതാണ് എന്ന് ഗുരു പറഞ്ഞു തരുന്നു. തത് ത്വം അസി, അത് നീയാവുന്നു. നമ്മളത് കേട്ട് ആലോചിച്ച് മനസ്സിലിട്ട് തട്ടി ഉരുട്ടി നോക്കി ഉറപ്പിച്ചു കിട്ടുമ്പോൾ ഞാൻ അതാകുന്നു എന്നൊരു ബോധം നമുക്ക് ചെറുതായി വെളിപാടായി കിട്ടുന്നു. അഹം ബ്രഹ്മാസ്മി. നമ്മൾ ഒന്നുകൂടി ചുഴിഞ്ഞ് ആലോചിക്കുമ്പോൾ എൻ്റെ ജീവനാണ് അത്, പ്രത്യക്ഷമായി കാണാനും കഴിയുന്നത് അതാണ് എനിക്ക്, അതുകൊണ്ട് അതിനെ ഞാനായി കണക്കാക്കാം എന്ന് കിട്ടുന്നു. അങ്ങനെ മൂന്നാമത്തെ ഒരു പടിയും കടന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ധ്യാനിച്ച് ആ അറിവ് തന്നെയാണ് ഞാൻ എന്നിടത്ത് വരെ എത്തുന്നു. അതായത് ഞാൻ അതാണ് എന്ന ബോധം തന്നെയാണ് അത് എന്ന് പരമാത്മ സത്തയെക്കുറിച്ച് അതാണ് ഇതാണ് എന്നല്ല എപ്പോഴും വേദാന്തം പറയുന്നത്. അതല്ല, ഇതല്ല, അടുത്തല്ല, അകലെയല്ല, രാവല്ല, പകലല്ല എന്നൊക്കെയാണ്. ഇന്നതാണ് എന്ന ഒരു നിർവചനം നമുക്ക് കിട്ടുന്നത് ഈ മഹാവാക്യങ്ങളിലൂടെയാണ്. ഈ നാല് പ്രസ്താവങ്ങളെ ഈ മഹാവാക്യങ്ങൾ എന്നാണ് പറയാറ്. തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയം ആത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. ഈ പ്രജ്ഞാനം ബ്രഹ്മ എന്ന അവസ്ഥയിൽ ആ അഖണ്ഡമായ ബോധം തന്നെയാണ് ഞാൻ എന്ന നിലയിൽ എത്തിയ ഒരാൾക്ക് മഹാത്ഭുതങ്ങൾ സാധിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അങ്ങനെ കുറെ പേര് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഭൂമിയിൽ മനുഷ്യർക്കിടയിലുണ്ടായ എല്ലാ മാറ്റങ്ങൾക്കും ഉത്തരവാദികളും അവർ തന്നെയായിരുന്നു എന്നുകൂടി നമുക്കറിയാം. പക്ഷേ അവരതൊക്കെ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയോ ആരെങ്കിലും അവരെപ്പറ്റി മഹത്വമുണ്ട് തങ്ങൾക്കെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ അല്ല, നേരെ മറിച്ച് ഒരു ആവശ്യമായിട്ടാണ്, പ്രപഞ്ചത്തിൻ്റെ തന്നെ അവരുടെ ആയിട്ടല്ല. ഇത് കൈവശമുള്ള ആളുകൾ മൂന്ന് തരത്തിലുണ്ടാവാം. ഒന്ന്, ആ അറിവോടുകൂടി പിറക്കുന്നവർ, വളരെ അപൂർവമായ ജന്മങ്ങളാണ് അവർ. രണ്ടാമത്തെ കൂട്ടർ, ഈ അറിവ് കുറേശ്ശെയായി നേടി എടുക്കുന്നവർ, പ്രയത്നിക്കുന്നവർ, അവരാണ് കൂടുതലുള്ളത്. അവരെ കാലം കൊണ്ട്, ഒരു ജന്മം കൊണ്ടല്ലെങ്കിൽ പല ജന്മം കൊണ്ട്
ഈ ഒരു അവസ്ഥയിൽ എത്തും എന്നുകൂടി ഗീത നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. ഒരു ജന്മം കൊണ്ട് കുറച്ച് ആയുള്ളൂവെങ്കിലും വിഷമിക്കണ്ട, കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പടിപടിയായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റും. ഈ ബാങ്കിലെടുത്ത ഒരു ഡെപ്പോസിറ്റും നഷ്ടമാവില്ല എന്ന് ഉറപ്പു തരുന്നുണ്ട് ഭഗവത്ഗീത. വാസനാബലം കൊണ്ട് നമ്മളിങ്ങനെ വികസിച്ച് വികസിച്ച് ആ ബോധത്തിൻ്റെ താതാത്മ്യത്തിലേക്ക് എത്തും എന്നാണ് ഗീത പറയുന്നത്. ഇതിന് ആർക്കും ഏതവസ്ഥയിലും ശ്രമിക്കാം എന്നും കൂടി പറയുന്നുണ്ട്. ഭൂമിയിലുള്ള ഇതിനൊട്ടും ശ്രമിക്കാതിരിക്കുന്ന ആളുകളിൽ പലരും ചിലപ്പോൾ പെട്ടെന്ന് അതിനായിട്ട് ശ്രമം തുടങ്ങാറുണ്ട്. ഒരു വാൽമീകി മഹർഷിയെ പോലെ ഒരാൾ ഗീത പറയുന്നത്, ഏറ്റവും വലിയ ദുരാചാരനായാലും വേണ്ടില്ല, മഹാഭാവിയായാലും വേണ്ടില്ല, ഈ ബോധത്തിന് വേണ്ടി ശ്രമിക്കാൻ തുടങ്ങുന്ന നിമിഷത്തിൽ അയാൾ തീരെ വ്യത്യസ്തനായ ഒരാളായിട്ട് മാറുന്നു. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തിയും നികച്ചതി. വളരെ എളുപ്പത്തിൽ അയാൾ നല്ല ആളായിട്ട് തീരുന്നു. ഈ ഒരു മാറ്റം വന്ന ആളുകളും കൂടിയുണ്ട് ഈ കൂട്ടത്തിൽപ്പെട്ടവരായിട്ട്. അങ്ങനെ ഈ മൂന്ന് തരത്തിലുള്ള ആൾക്ക് ഈ ഒരു പ്രത്യേക വെളിപാടുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇത് പറയാനുള്ള അർഹതയുണ്ട്. അവരിത് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. തനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക സ്ഥാനം അനുവദിച്ച് കിട്ടണമെന്ന് വെച്ചിട്ടല്ല ഇത് പറയുന്നത്. പറയുന്നത് മറ്റൊരാൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ബോധ്യമാവണം എന്ന് കരുതിയാണ്. ഇത്രേ ഉള്ളൂ എൻ്റെ കാര്യം. താനൊരു സുഹൃത്ത് മാത്രമായി കണ്ട കൃഷ്ണൻ എന്ന ആള് യോഗീശ്വരനാണെന്നും അദ്ദേഹത്തിന് ഈ അത്ഭുതമായ വഴിപാട് ജന്മനാ ഉള്ളതാണെന്നും അർജുനൻ തിരിച്ചറിയുന്നത് ഗീതയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് അർജുനൻ പറയുന്നത്, ഞാൻ പലപ്പോഴും ഒരു വെറും ചങ്ങാതി എന്ന് വെച്ച് കളിയായിട്ടും തമാശയായിട്ടൊക്കെ ഒരുപാട് ഒരുപാട് അവഹേളിച്ചിട്ടുണ്ട്, വേണ്ടാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അതൊക്കെ ഒരു അച്ഛൻ മകനോട് എന്ന പോലെ, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് എന്ന പോലെ ക്ഷമിക്കണം എന്ന അപേക്ഷയാണ് അർജുനൻ കൃഷ്ണൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. അങ്ങനെ ഈ പടവുകൾ കയറി പോകാൻ, ഈ അവബോധത്തിലേക്ക് പോകാനുള്ള വഴിയാണ് ഗീത നിർദ്ദേശിക്കുന്നത്. അർജുനന് ആവശ്യവും അതാണ്. കാരണം യോഗം എന്ന് പറയുന്നതാണ് ദുഃഖത്തിന് പരിഹാരം എന്നാണ് ഗീത പറയുന്നത്. അങ്ങനെ കയറിപ്പോകുന്ന പടവുകളൊക്കെ നിർദ്ദേശിക്കുമ്പോൾ ഗീത സൂക്ഷിച്ച് വായിച്ചു നോക്കിയാൽ അറിയാം, അതിൽ ഒരു ചടങ്ങും പറയുന്നില്ല, ഒരു ചിട്ടവട്ടങ്ങളും പറയുന്നില്ല, ഒരു ഇടനിലക്കാരെക്കുറിച്ചും പറയുന്നില്ല. അക്ഷയ സുഖം വേണമെങ്കിൽ ഇതാ കടന്നു വരൂ എന്നാണ് പറയുന്നത്. ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടാതിരിക്കുന്നത് ഇടനിലക്കാരായി ആരും ആവശ്യമില്ല എന്ന് തന്നെ ഉറപ്പിക്കാനാണ്. ഒരു ഗുരുവാണ് ആകെ ആവശ്യമുള്ളത്. ആ ഗുരു തന്നെ ആദ്യഘട്ടത്തിൽ മാത്രമാണ് പ്രയോജനപ്പെടുന്നത്. അകത്തൊരു വിത്തിട്ട് ആ ഗുരു മാറി നിൽക്കുന്നു. അതെങ്ങനെ മുളച്ചു വരുന്നു എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ടാവാം. പക്ഷേ അതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല, കഴിയേണ്ട കാര്യവുമില്ല എന്നാണ് ഗീത നിർദ്ദേശിക്കുന്ന പാഠം. ഇതാ ഈ മഹാസുഖം നമ്മളെ കാത്തിരിക്കുന്നു, ധൈര്യമായിട്ട് വടന്നു വരൂ, കൈ നിറയെ സമ്മാനം എന്നാണ് ഗീതയുടെ വാഗ്ദാനം.